വാട്സ് ആപ്പനിങ് ഗായ്സ്, എല്ലാവർക്കും ബൂട്സും സ്ട്രീറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറേ കാലമായി എടുക്കണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ ഫൈനലി ഇന്നാണ് നമുക്ക് പറ്റിയത്. അപ്പോൾ ഇന്ന് നമ്മുടെ R15 ഒരു കംപ്ലീറ്റ് ഓണർ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പെക്സും കാര്യങ്ങളൊന്നും പറയേണ്ടാവില്ല. ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ആസ് എൻ ഓണർ എനിക്ക് പറയാനുള്ളതും പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈഡ്സ് ഒക്കെ ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു V3 ഓണർ ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ പുതിയ ഒരു V3 വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവും. അപ്പോൾ ഞാൻ ഇതിൽ പറയാൻ പോകുന്നത് ഞാൻ എൻ്റെ ഒരു ബേസിക്കലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, ഇത് ഇത്ര കാലം യൂസ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 2020 ഓഗസ്റ്റിലാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 8000 കിലോമീറ്ററിന് മുകളിൽ ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കിലോമീറ്റർ ഓടിച്ചതിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഞാൻ പറയേണ്ടത് ഇതിൻ്റെ ലുക്സിനെ പറ്റിയിട്ടാണ്. ഒരു രക്ഷയില്ലാത്ത കിഡ്ലൻ ലുക്കാണ് ഇതിൻ്റെ. ഇൻ്റർനാഷണൽ വേരിയൻ്റ് ആയ R1 R6 അതിൻ്റെയൊക്കെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു മോഡലാണ് കൊടുത്തിരിക്കുന്നത് R15. പിന്നെ ഇതിൽ എനിക്ക് ലുക്സിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഇത് ഇൻഡിക്കേറ്റർ ആയിരുന്നു. അപ്പോൾ ഇൻഡിക്കേറ്റർ കുറച്ച് ബൾക്കായിട്ട് കൊടുത്തിരിക്കുന്നത്, അതൊരു ഇൻറ്റിഗ്രേറ്റഡ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നായിട്ടുണ്ടാവും. അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി ബൈക്കിനെ കുറിച്ച് വേറെ ഒരു നെഗറ്റീവ്സും പറയാനില്ല. ലുക്സിൻ്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സൂപ്പർ സ്പോർട്ട് ബൈക്ക് തന്നെയാണിത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ബ്ലൂ ആണ്, റേസിംഗ് ബ്ലൂ ആണ്, റേസിംഗ് ബ്ലൂ എഡിഷൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി 2021 റെഡ് കളറും കൂടെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി നമുക്ക് എൻജിൻ സൈഡിലേക്ക് കിടക്കാം. അപ്പോൾ യമഹ പ്രൊഡ്യൂസ് ചെയ്തതിൽ വെച്ചിട്ട് കുറഞ്ഞ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഏറ്റവും കിഡിലൻ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. ഇതൊരു ഹൈ റവിങ് എഞ്ചിനാണ്, പിന്നെ ടോപ്പ് എൻഡിന് വേണ്ടി ട്യൂൺ ചെയ്തിരിക്കുന്ന ഒരു എഞ്ചിനാണ് ഇത്. ഒരു 155 cc ആണെങ്കിൽ കൂടി മിക്ക 200 cc ബൈക്കുകളെയും ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കാണിത്. അതിൻ്റെ ഒരു കാരണം ഇതാണ്, വേരിയബിൾ വാൾവ് ആക്ച്വേഷൻ. VVA ഞാനൊരു സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ടോപ്പ് എൻഡ് ഉണ്ടല്ലോ, നമ്മളെന്തായാലും റെഡ് ലൈൻ ചെയ്യുന്ന സമയത്ത് വണ്ടി ഒന്ന് സ്ട്രെസ്ഡ് ആവും. സ്ട്രെസ്ഡ് ആവുന്ന സമയത്താണ് ഈ VVA ആക്ടിവേറ്റ് ആവുന്നത്. അപ്പോൾ ആ സമയത്ത് വണ്ടിയുടെ പുള്ളിങ് അല്ലെങ്കിൽ വണ്ടിയുടെ എഞ്ചിനെ ഒന്നുകൂടെ പുഷ് ചെയ്യും. പുഷ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മാക്സിമം ടോപ്പ് എൻഡിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഈ എഞ്ചിനും VVA ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ പെർഫോമൻസ് ശരിക്കും കിടലാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പവർ ഡെലിവറി ഒന്ന് നോക്കാം. ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് ഇതിൻ്റെ ഒരു എൻജിൻ ഗിയർ കോമ്പിനേഷനാണ്. അതായത് മിക്കവാറും നമ്മൾ ഈ റെഡ് ലൈൻ ചെയ്യിപ്പിച്ചാലും വണ്ടി അത്രയും സ്ട്രെസ്ഡായി നമുക്ക് തോന്നില്ല. അതാണ് ഈ VVA ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ റൈഡ് നമുക്ക് ശരിക്കും ആസ്വദിച്ച് പോകാൻ പറ്റും. അപ്പോൾ ഈ എഞ്ചിൻ ഇത്ര പവർ തരുന്നുണ്ടെങ്കിലും എനിക്ക് ഇമ്പ്രസ്ഡ് ആയിട്ടുള്ള ഒരു വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൈലേജാണ്. ഇതിന് ശരിക്കും ഒരു 55 km/L എനിക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. ബൈ ദ വേ ഞാൻ ഇതിൻ്റെ വൈബ്രേഷനെ പറ്റിയിട്ട് പറയാം എന്തായാലും. അപ്പോൾ വൈബ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ ടോപ്പ് എൻഡിൽ മാത്രമേ ഉള്ളൂ. അതായത് ഒരു 8000 above RPM പോയി കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഈ ഫുഡ് പാക്കിൽ ഒരു വൈബ്രേഷൻ കിട്ടും. പിന്നെ അതിന് ശേഷം ഹാൻഡിൽ ബാറിൽ, പിന്നെ വണ്ടിയുടെ മുകളിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കോക്ക്പിറ്റാണ് ഇവിടെ കാണുന്നത്. പിന്നെ അതേപോലെ ഒരു വലിയ വണ്ടിയുടെ ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഒരു നല്ലൊരു മീറ്റർ ക്ലസ്റ്റർ തന്നെയാണ് ഉള്ളത്. ഒരു വലിയ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷനും ഉണ്ട്, ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നല്ല സ്പോർട്ടിയാണ്. കയറിയിരുന്നാൽ തന്നെ ഹാൻഡിൽ ബാറൊക്കെ നല്ല അത്യാവശ്യം താഴ്ന്നിട്ടാണ്. പിന്നെ അതേപോലെ ഫുഡ് പാക്കൊക്കെ റിയർ സെറ്റാണ്. അപ്പം നല്ലൊരു അഗ്രസീവ് റൈഡിങ് പോസ്റ്ററാണ്, അത്ര റിലാക്സ് റൈഡിങ് ഒന്നും ഞാൻ പറയില്ല. എപ്പോഴും കമ്മിറ്റഡ് ആയിട്ടുള്ള പോസ്റ്ററാണ്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഈ ഒരു റൈഡിങ് എക്കണോമിക്സായി സെറ്റാവാൻ ഒരു 10 ദിവസം എന്തായാലും എടുക്കും. അതേപോലെ ക്ലച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്ലച്ച് അത്യാവശ്യം നല്ല ലൈറ്റാണ്. ഞാനൊക്കെ ഒരു വിരലും കൊണ്ട് ഞാൻ ക്ലച്ചൊക്കെ ഇടൽ ഗിയർ ഇടല്ലേ. അപ്പോൾ ഞാൻ ഒരു വിരലും കൊണ്ടാണ് ക്ലച്ചൊക്കെ ഇങ്ങനെ അമർത്തി ഗിയറൊക്കെ മാറ്റാറ്. അത്രയും ലൈറ്റാണ്. പിന്നെ സീറ്റ് ഹൈറ്റൊക്കെ നോർമലാണ്, അത്യാവശ്യം ഒരുപാട് ടോളൊന്നുമല്ല. എനിക്ക് ഫ്ലാറ്റ് ഫോട്ട് തന്നെയാണ്. പിന്നെ എൻജിൻ ഹീറ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ ഹീറ്റിംഗ് ഒന്നും എനിക്ക് അത്ര വലിയ ഇഷ്യൂ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. അതായത് കമ്പാരിറ്റീവ്ലി ഹീറ്റിംഗ് കുറവാണ് ശരിക്കും ഈ വണ്ടി. ഇനി ബ്രേക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്രേക്ക് നല്ലൊരു ബ്രേക്ക് തന്നെയാണ്, പക്ഷേ എന്നാലും ഒരു ബൈറ്റ് കുറവാണെന്നുള്ളൊരു ഫീൽ എനിക്കുണ്ട്.
അതിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആക്കാന്നുള്ളത് ഒരു കാരണം KTM ഒക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പുറകിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ബ്രേക്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഫസ്റ്റത്തെ ഒരു ബൈറ്റ് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇനി സസ്പെൻഷനെ പറ്റി പറയാം. സസ്പെൻഷൻ രണ്ടും നല്ല ഹാർഡ് സൈഡ് തന്നെയാണ്. കമ്പാരിറ്റീവ്ലി ഫ്രണ്ട് കുറച്ച് സോഫ്റ്റ് ആണ്, എന്നാലും ബോത്ത് ഹാർഡറാണ്. നല്ല സ്റ്റിഫറായിട്ടുള്ള സസ്പെൻഷനാണ്. മോശൻ റോഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ശരിക്കും നല്ല അടി കിട്ടും. ഫ്രണ്ടിലായാലും നമ്മൾ കാരണം മിക്കവാറും നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത് കയ്യിലോട്ട് വെയിറ്റ് പോകും. കാരണം ഈ ഒരു റൈഡിങ് എക്കണോമിക്സ് വെച്ചിട്ട് കയ്യിലോട്ട് എന്തായാലും വെയിറ്റ് പോകും, ഐ മീൻ ബോഡി വെയിറ്റ്. അപ്പം മിക്കവാറും നമ്മൾ പെട്ടെന്ന് എക്സോസ്റ്റഡ് ആവും. അത് കാരണം സസ്പെൻഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റിഫ സൈഡിലേക്കാണ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോർണറിങ് പെർഫോമൻസ് ആണ്. കോർണറിങ്ങിൽ ഒരു രക്ഷയില്ല. വേറൊരു വണ്ടിക്കും തരാത്തൊരു കോർണറിങ് സ്റ്റെബിലിറ്റിയും കോൺഫിഡൻസും ഈ വണ്ടിക്ക് തരാൻ പറ്റും. ഐദർ സൈഡും നോക്കുമ്പോൾ നമുക്ക് സസ്പെൻഷന് കുറച്ച് ഹാർഡറാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഓഫ് റോഡിങ്ങൊന്നും തീരെ നടക്കില്ല, ഒട്ടും നടക്കില്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ട്, എന്നാലും ഓഫ് റോഡിങ്ങൊന്നും പറ്റിയ വണ്ടിയല്ല. ട്രാക്കും ഹൈവേസൊക്കെയാണ് ഈ വണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് റൈഡ് ഫീലും എല്ലാം എൻജോയ് ചെയ്യാം. ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഒരു കോംപ്രമൈസും ഇല്ല. അത്യാവശ്യം ഹൈ സ്പീഡിലായാലും ഫുൾ കൺട്രോൾ വണ്ടി ഹാൻഡ്ലിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇത് ശരിക്കും ട്യൂൺ ചെയ്തിരിക്കുന്നത് ഒരു ഹൈ എൻഡ് പെർഫോമൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫോർത്ത് ഗിയറിലൊക്കെ നമുക്ക് 100 ഈസിയായി റീച്ച് ചെയ്യാൻ പറ്റും. ഫോർത്ത് ഗിയറിൽ തന്നെ റീച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മെയിൻലി ഹൈവേസിലൊക്കെ ശരിക്കും കിടലിനാണ്. പിന്നെ അങ്ങനെ സിറ്റി റൈഡിലൊന്നും ഒരു സീനുമില്ല. സിറ്റി റൈഡിലൊക്കെ നമുക്ക് നേക്കഡ് ബൈക്ക് എടുത്തിട്ട് പോകണ പോലെ തന്നെ പോവാം. അപ്പോൾ ഞാൻ എടുക്കുന്നതിന് മുന്നേ എനിക്ക് ആ ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത് എനിക്ക് എടുക്കുന്നതിന് മുന്നേ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സിറ്റി യൂസിനൊക്കെ നല്ല കംഫർട്ട് തന്നെയാണ്. ഇനി വേറൊരു നെഗറ്റീവ് സൈഡ് പറയാനുള്ളത് ഇതിൻ്റെ ഹെഡ്ലൈറ്റിനെ പറ്റിയിട്ടാണ്. ഹെഡ്ലൈറ്റ് കാണാനൊക്കെ അത്യാവശ്യം നീളമുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് ഇലുമിനേഷന് അത്യാവശ്യം കുറവാണ് ശരിക്കും. അതായത് നമ്മുടെ ലൈറ്റിൻ്റെ റീച്ച് ഉള്ളത് ഒരു പെർട്ടിക്കുലർ പോർഷനിൽ മാത്രമേ ഉള്ളൂ. ഈ സൈഡൊന്നും അത്ര വിസിബിൾ അല്ല. ഈ ഫ്രണ്ടിലേക്കുള്ള ത്രോ മാത്രം നന്നായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോർണറിങ്ങിലോ അല്ലെങ്കിൽ ടേണിങ്ങിലൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഓക്സിലറി ലൈറ്റ് ഞാൻ കൊടുത്തത് കണ്ടിട്ടുണ്ട് ഈ ഭാഗത്ത് ഇതിൻ്റെ രണ്ട് സൈഡായിട്ട്. പക്ഷേ അത് കുറച്ച് വൃത്തികേടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം ഞാൻ ക്ലിയർ ചെയ്യാണ്. അതായത് ഈ ഹാൻഡിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഹാൻഡിൽ റൈസ് ചെയ്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇനി ഇത് ടൂറിംഗ് ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. പക്ഷേ ഓൺലി ഫോർ റൈഡർ. റൈഡർ ഓറിയൻറ്റഡ് ബൈക്കാണ്. അപ്പോൾ റൈഡറിന് മാത്രമായിട്ട് പോകുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഇതൊരു സ്പോർട്സ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ ടൂറിങ് അത്ര റിലാക്സ്ഡ് ആയിരിക്കില്ല. നമ്മൾ ഇപ്പോൾ ഒരു ഡൊമിനോറിലോ അല്ലെങ്കിൽ നേക്കഡ് ബൈക്കിലോ പോകണതിനേക്കാളും കുറച്ച് സ്ട്രെസ്ഡ് ആയിരിക്കും. പിന്നെ ഉള്ളതാണ് ഈ സീറ്റ്. ഈ സീറ്റ് നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെങ്കിൽ കയറ്റി ഇരുത്താൻ പറ്റുന്ന സീറ്റാണ്. ശരിക്കും എനിക്ക് ഇതിൽ പറയാനുള്ളത് ഇതിൻ്റെ പില്യൺ സീറ്റിനെ കുറിച്ചും റൈഡർ സീറ്റിനെ കുറിച്ചും കേട്ടോ. കാരണം അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രം നമുക്ക് അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് പ്രോപ്പറായി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഈ പില്യൺ സീറ്റ് എന്ന് വെച്ചാൽ നിങ്ങളോടൊപ്പം എപ്പോഴും ഒരു പില്യൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബൈക്ക് എടുക്കണ്ട. കാരണം ഇത് തീരെ ഒട്ടും പില്യൺ ഫ്രണ്ട്ലി അല്ലാത്തൊരു ബൈക്കാണ്. ഈ സീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം 20 കിലോമീറ്ററൊക്കെ നിങ്ങൾക്ക് പില്യണ വെച്ച് പോകാം. അതും ഹൈവേയിൽ മാത്രം. നിങ്ങളിപ്പോൾ ഒരു ഹെവി ട്രാഫിക്കിലൂടെ ഓടിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് മോശം റോഡിലൊക്കെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും നല്ല എക്സോസ്റ്റഡ് ആവും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പില്യൺ കയറിയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് റൈഡറിന് ശരിക്കും ഡിസ്കംഫർട്ട് ഉണ്ടാക്കും. അതായത് പില്യൺ നേരെ വണ്ണം ഇരുന്നില്ലെങ്കിലും അതുണ്ടാക്കും. കാരണം ചിലവർ വന്നിട്ട് ഇവിടെ ഇരിക്കും, ചിലവർ ഇങ്ങോട്ട് കയറിയിരിക്കും. അപ്പോൾ അത് ഇതിൻ്റെ ടോട്ടൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി തന്നെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് റൈഡറിന് മിക്കവാറും പെയിന് കിട്ടി തുടങ്ങും. അപ്പോൾ നിങ്ങളൊരു സോളോ റൈഡർ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ബൈക്ക് നോക്കിയാൽ മതി. പില്യൺ ഫ്രണ്ടിൽ ഒട്ടുമല്ല. അപ്പോൾ പില്യൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എടുക്കരുത്. ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും റൈഡ് പോകുമ്പോഴൊക്കെ പോകുന്നുണ്ട്, വിത്ത് പില്യണൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അവരെങ്ങനെ ഇരിക്കണമെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല ഡിസ്കംഫർട്ട് ഉണ്ടാവും. അപ്പോൾ ബാക്ക് ടു റൈഡർ സീറ്റ്. അപ്പോൾ റൈഡർ സീറ്റിലായാലും ഇത് ഇരിക്കേണ്ട ഒരു പോസ്റ്ററിൽ ഇരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. അപ്പോൾ കുറച്ച് തടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒട്ടും പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രോപ്പർ റൈഡിങ് പോസ്റ്ററിൽ പോയാൽ മാത്രമേ ഈ ബൈക്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് ദൂരത്തെങ്കിലും പോകാൻ പറ്റൂ. അതായത് നമ്മൾ സ്പോർട്സ് ബൈക്കായി യൂസ്ഡ് ആവണം, സ്പോർട്സ് എക്കണോമിക്സ് ആയി യൂസ്ഡ് ആവണം. പിന്നെ ബാക്ക് പെയിൻ ഹിസ്റ്ററി ഉള്ള ആൾ അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ ഹിസ്റ്ററി ഉള്ള ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ബൈക്ക് ഒട്ടും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ചെറിയ പെയിൻ ആണെന്നുണ്ടെങ്കിൽ ഇത് ഈ ബൈക്ക് അതിനെ കൂട്ടി വലുതാക്കിക്കോളും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതിൽ നോക്കണ്ട. പിന്നെ ടൂറിങ്ങിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കിതിൽ പ്രോപ്പർ ഗ്രാബ് റെയിലൊന്നും ഇല്ല. അപ്പോൾ അതിന് അതുകൊണ്ട് തന്നെ ലഗേജ് ഒന്നും ക്യാരി ചെയ്യാൻ മിക്കവാറും പറ്റില്ല. പിന്നെ മെയിൻലി ഞാൻ ഇവിടെയാണ് ഒരു ബാഗ് വെക്കാറ്. ഇവിടെ അത്യാവശ്യം സേഫായിട്ട് ബാഗ് ഇരുന്നോളും. ഓവറോൾ ഇതൊരു നല്ലൊരു വണ്ടിയാണ്. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ഇതിൻ്റെ റൈഡിങ് പോസ്ചർ ഭയങ്കര ഡിസ്റ്റർബായി തോന്നും.
പ്രത്യേകിച്ച് പില്ലൻ കയറിക്കഴിഞ്ഞാൽ. പിന്നെ അത് മാത്രമല്ല, ടൂറിങ്ങിനൊക്കെ പോകുമ്പോൾ പില്ലണും നമ്മളായിട്ടുള്ള കോൺവെർസേഷന് ചെറിയൊരു ഗ്യാപ്പ് വരും. കാരണം റൈഡർ നമ്മൾ ഇങ്ങോട്ട് ചാഞ്ഞിട്ടൊക്കെ കിടക്കണം, പിന്നെ പില്ലൺ ബാക്കിലോട്ടായിരിക്കും. അപ്പം നമുക്ക് ഈ കോൺവെർസേഷനിൽ ചെറിയ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇതൊക്കെ ഞാൻ എനിക്ക് വന്നിട്ടുള്ള അനുഭവങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. കാരണം എനിക്ക് ഇത് എടുക്കണതിന് മുന്നേ ഇത് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഇനി ബിഗിനറിനൊക്കെ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയർലെസ് ബൈക്ക് എന്നൊക്കെ ഡയറക്റ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊരു ഒരു 4 മാസമൊക്കെ ഒരു ഗിയർഡ് ബൈക്കൊക്കെ യൂസ്ഡ് ആയതിന് ശേഷം ഇതൊക്കെ എടുക്കാവുന്നതാണ്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വേറെ സീനൊന്നുമില്ല. അപ്പോൾ ശരിക്കും ഒരു 155 cc പവർ അല്ല, അതിൻ്റെ മുകളിലേക്കാണ് ഇതിൻ്റെ പവർ റേഞ്ച് വരുന്നത്. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, ബൈക്കൊക്കെ യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ സുഖമായി എടുക്കാൻ പറ്റും. പിന്നെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് എന്തായാലും ഫസ്റ്റത്തെ ഒരാഴ്ച ഈ കൈയിൻ്റെ റിസ്റ്റിൻ്റെ ഭാഗത്ത്, പിന്നെ ഈ ഹിപ്പിൻ്റെ അവിടെ, പിന്നെ ഈ ഷോൾഡറിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് അത്യാവശ്യം പെയിൻ ഉണ്ടാവും. ഒരു ഫസ്റ്റത്തെ ഒരാഴ്ച ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മൾ യൂസ്ഡ് ആവും. യൂസ്ഡ് ആവും വെച്ച് കഴിഞ്ഞാൽ വേദന ശീലമാവുന്നല്ല, അതിലെങ്ങനെ ഇരിക്കുക എന്നുള്ളത് പഠിക്കും. അതായത് ഇതിൻ്റെ എക്കണോമിക്സ് എങ്ങനെയാണ്, റൈഡിങ് പോസ്ചർ എങ്ങനെയെന്നുള്ളത് പഠിക്കും. അപ്പോൾ ഈ ബൈക്കിലോട്ട് ആരൊക്കെ നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഹോം ടു കോളേജ്, ഹോം ടു ഓഫീസ് അങ്ങനത്തെ ഒക്കെ ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സെറ്റാവും. പക്ഷേ നിങ്ങൾ വർക്ക് പർപ്പസായി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഈ ഫീൽഡ് വർക്ക്, സൈറ്റ് വർക്കൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്കൊന്നും എന്തായാലും സെറ്റാവില്ല. കാരണം ഇതിൻ്റെ ഒരു പോസ്റ്റർ വെച്ചിട്ട്, കാരണം എപ്പോഴും ബൈക്കിൻ്റെ പുറത്തായിരിക്കും, അപ്പം അത് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കും. അങ്ങനെയുള്ള ആൾക്കാർ ബൈക്ക് നോക്കാണ്ടിരിക്കാൻ നല്ലത്. പിന്നെ വീക്കെൻഡ് ടൂറിങ്ങൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ സോളോ റൈഡ്സിനൊന്നും പ്രശ്നമില്ല, പക്ഷേ പില്ലിയൺ വിത്ത് പില്ലിയണ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഈ ബൈക്ക് നോക്കാതിരിക്കാം. നിങ്ങളുടെ ബൈക്ക് കുറച്ച് കാണാൻ ലുക്ക് വേണം, പിന്നെ അത്യാവശ്യം അഗ്രസീവായി ഓടിക്കണം, നല്ല ടോപ്പ് സ്പീഡൊക്കെ എടുക്കണം, അത്യാവശ്യം കോർണറിങ്ങൊക്കെ ചെയ്യണം, ഹൈവേയിലൊക്കെ ഒരു 100-110 ക്രൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ ബൈക്ക്. അപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു ബൈക്കിനെ പറ്റിയിട്ട്. നിങ്ങളീ ബൈക്ക് മേടിക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും ഷോറൂം പോയി ടെസ്റ്റ് റൈഡ് ചെയ്യുന്നത് അത്ര യൂസ്ഫുൾ ആവില്ല. അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ ബൈക്കൊക്കെ എടുത്ത് പോയി ഒരു റൈഡൊക്കെ പോയി വന്നതിന് ശേഷം മാത്രം തീരുമാനിക്കുക ഈ ബൈക്ക് നിങ്ങൾക്ക് ആപ്റ്റ് ആണോ എന്നുള്ളത്. ഒരു 20 km ഓടിച്ചിട്ട് വേണം നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബൈക്കിനെ കുറിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി, ഞാൻ അതിനൊക്കെ റിപ്ലൈ തരും. പിന്നെ വേറൊന്നും പറയാനില്ല. പിന്നെ മിക്കവാറും ഞാൻ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഈ ബൈക്ക് ഞാൻ ഫോർ സെയിലിന് ഇടാൻ പോവാണ്. കാരണം എനിക്ക് ടൂറിങ് ഫ്രണ്ട്ലിയല്ല, കാരണം എൻ്റെ അപ്പോൾ എപ്പോഴും ഒരു പില്ലാണ് മിക്കവാറുണ്ടാവും. ഞാനൊരു സോളോ റൈഡർ അല്ല ആക്ച്വലി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ഗുഡ് ബൈ.